നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിലുള്ള ഓരോ ദിവസവും ഇനി അതിനിർണായകം തന്നെയാണ് ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളത് നിരവധി കടമ്പകളാണ് രാജ്യത്ത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കണമെങ്കിൽ ഓരോ കോൺഗ്രസ് നേതാക്കളും അണികളും അക്ഷീണം പ്രയത്നിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത് ആഞ്ഞുപിടിച്ചാൽ ഇക്കുറി ഭരണം എന്ന് തന്നെയുള്ള സർവേ ഫലങ്ങളും കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നതാണ് ഇനി തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയ്ക്ക് തന്നെയാണ് രാജ്യം വേദിയാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കാനിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒൻപത് സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലേക്കുള്ള തെരഞ്ഞെടുപ്പുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ തെരഞ്ഞെടുപ്പുകൾ ഏറെ നിർണായകമാണ് മേഘാലയ നാഗാലാന്റ് ത്രിപുര കർണാടക ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മിസോറാം രാജസ്ഥാൻ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒൻപതിൽ ആറ് ബി ജെ പിയും സഖ്യകക്ഷികളുമാണ് ഭരിക്കുന്നത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസും തെലങ്കാനയിൽ ടി ആർ എസുമാണ് സർക്കാരിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു വിജയം കോൺഗ്രസ് ആത്മവിശ്വാസം പകരുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യും ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലവും ഭാരത് ജോഡോ യാത്രയും നിലവിൽ കോൺഗ്രസിന് ജീവവായു നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് മറ്റ് തെരഞ്ഞെടുപ്പുകൾ െ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് രാജസ്ഥാൻ കർണാടക മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അധിക എണ്ണം എം പിമാരുള്ളതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി അതിനിർണായകം തന്നെ നിലവിൽ ആണ് കർണാടക ഭരിക്കുന്നത് എങ്കിലും കടുത്ത ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് ഇക്കുറി കർണാടക കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത് ഭാരത് ജോഡോ യാത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനം തന്നെയാണിത് കർണാടകയിൽ നിഷ്പ്രയാസം കോൺഗ്രസ് അധികാരത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് അശോക് ഗെഹ്ലോട്ടിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും തമ്മിലേട് തന്നെയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുന്നത് എങ്കിലും പ്രമുഖ നേതാക്കളെല്ലാം ഇടപെട്ട് ഇതിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട് സോണിയാഗാന്ധി ും പ്രിയങ്കാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ രാജസ്ഥാനിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ ഭരണം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട് പതിനഞ്ചു വർഷത്തെ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ ജയിച്ചത് അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് മൂന്ന് പേർ അവകാശവാദം ഉന്നയിച്ചെങ്കിലും പാർട്ടി ഭൂപേഷ് ബാഗലിനൊപ്പം നിന്നു അടുത്ത തെരഞ്ഞെടുപ്പിനായി ഇപ്പോഴേ കരുനീക്കം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു മധ്യപ്രദേശിൽ കമൽനാഥാണ് കോൺഗ്രസിനെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പെന്ന പല സർവേ ഫലങ്ങളും പ്രവചിച്ചു കഴിഞ്ഞു ആർട്ടിക്കിൾ റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ജമ്മു കാശ്മീർ വേദിയാകുന്നത് മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ ജമ്മു മേഖലയിൽ ബി ജെ പി ശക്തമായി നിലയിലാക്കിയിട്ടുണ്ട് അതേസമയം കാശ്മീരിൽ പി ഡി പിയും നാഷണൽ കോൺഫറൻസും ഗുലാം നബി ആസാദിന്റെ പാർട്ടിയും പരസ്പരം പോരടിക്കുന്നത് കാണാം സംസ്ഥാനത്തെ പ്രതിപക്ഷം ഒന്നിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് അധികാരം കിട്ടുന്ന മറ്റൊരു സംസ്ഥാനമായി ഒരുപക്ഷേ കാശ്മീർ മാറാം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അതിനിർണ്ണായകമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ